നമ്മളെല്ലാവരും ഒരുമിച്ച് പാടും. നല്ലതൊന്നും എന്റെ കൺമണി മണ്ണിൽ നിന്നുമങ്ങനങ്ങുമായുകില്ലടി. ആ വൈവിധ്യങ്ങളെയും ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോരാടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഏപ്രിൽ മാസം 26 കേരളത്തിൽ നടക്കുന്ന 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതൊരു സാധാരണമായ തെരഞ്ഞെടുപ്പല്ല. നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായും അല്ലാതെയും ഒക്കെ പറയുന്നത് പോലെ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടാകണമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് MP മാത്രമാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ലോക്സഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വലിയ ശബ്ദമായി മാറിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശബ്ദമായി മാറി, നമ്മുടെ നാടിന്റെ ശബ്ദമായി മാറി, കേരളത്തിനു വേണ്ടി ഉറച്ച സ്വരത്തിൽ സംസാരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അത് കേവലം നമ്മുടെ കേരളത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ അതിനെയെല്ലാം നേരിടുന്നതിനു വേണ്ടി അതിനെതിരെ ശബ്ദമുയർത്തുന്നവരായി ഇടതുപക്ഷ MP മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നമ്മളെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ഭാഗമായി ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കാലഘട്ടം മുതൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെയോ സുഹൃത്തിന്റെയോ ഒന്നും ജാതിയോ മതമോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് വഴി, ആ നിയമം നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവരണമെന്ന് BJP RSS തീരുമാനിക്കുന്നത് വഴി നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ ജാതിയും മതവും ഒക്കെ രാജ്യത്ത് വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയൊരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ച സ്വരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭിമാനപൂർവം നമ്മുടെ ഏവരുടെയും മുന്നിലേക്ക് പറയുമ്പോൾ രാജ്യത്തിനു മാതൃകയായി ഒരു ബദൽ മാർഗം സൃഷ്ടിക്കുകയാണ് കേരളം എന്ന് നമുക്കറിയാം. ഈ ഗവൺമെന്റ് രാജ്യത്തെ ഗവൺമെന്റ് ചുമതലയേൽക്കുന്നതിന് മുൻപ്, ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ യുവജനങ്ങളും വിദ്യാർത്ഥികളുമായിരുന്ന നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരുന്നത്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതാ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു, ആ തൊഴിലവസരങ്ങളിലേക്ക് കയറിപ്പറ്റി നിങ്ങളെല്ലാവരും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ തൊഴിലിലേക്ക് കടന്ന് നിങ്ങളെല്ലാവരും തൊഴിലിലേക്ക് കടന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നാൽ രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കേരളം ഏറ്റവും മികച്ച നിലയിലേക്കുള്ള PSC നിയമനം അടക്കം നടത്തി യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ യുവജനങ്ങളെ പോലും കബളിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റായി നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് മാറുമ്പോൾ ഭരണഘടനയും മതനിരപേക്ഷതയും ഒക്കെ നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയാണ് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും ഇടതുപക്ഷ MP വിജയിപ്പിക്കണമെന്ന് നാം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ തിരുമലയെ അദ്ദേഹം അവസാനം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും വോട്ട് മാത്രമല്ല നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, പകരം നമ്മുടെ സമീപത്തുള്ള, നമ്മുടെ തൊട്ടടുത്തുള്ള, നമുക്ക് പരിചയമുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ആ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് തീർച്ചയായും സാധിക്കണമെന്നതാണ്. നമ്മുടെ പ്രിയങ്കരനായ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഭരണഘടനയെ പറ്റി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 14 നമ്മൾ എല്ലാവരും അത് ഓർത്തെടുത്തവരാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഭരണഘടന ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ ഭരണഘടന വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആ ഭരണഘടന നടപ്പിലാക്കുന്ന ഭരണകർത്താക്കൾ, ഭരണകൂടം, ആ ഭരണകൂടം മോശമാണ് എങ്കിൽ ഭരണഘടന തീർച്ചയായും മോശമായി മാറും. എന്നാൽ ഒരു ഭരണഘടന നല്ലതാകുന്നത് ആ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കുന്ന ഗവൺമെന്റും ആ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കുന്ന ഭരണകൂടവും മികച്ചതാകുമ്പോഴാണ് ഒരു ഭരണഘടന ഏറ്റവും നല്ലതായി മാറുന്നത് എന്നത് നാം ഈ കാലഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ഭരണഘടന പോലും ചോദ്യം ചെയ്യലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന അഭിമാനപൂർവ്വം നാം പറയപ്പെടുന്ന നമ്മുടെ ഭരണഘടനയെ അതിൽ നിന്നെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാർക്കെതിരെ അതിനെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതും നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി അതിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുന്നവരാണ്.
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഷയത്തിലും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ എല്ലാ വിഷയങ്ങളിലും ശബ്ദമുണ്ടാക്കുകയും അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് പൗരത്വ ഭേദഗതിയുടെ വിഷയത്തിലാകട്ടെ, ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിലാകട്ടെ, അങ്ങനെയടക്കം എല്ലാ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാലത്തും ഒരൊറ്റ നിലപാട് സ്വീകരിക്കുന്നതായി നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കുമെന്നത് നമുക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന സാഹചര്യം തന്നെയാണ്. നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കറിയാം സഖാവ് വി ജോയ് അദ്ദേഹം വർക്കലയുടെ MLA ആയി പ്രവർത്തിച്ച് നമ്മുടെ പൊതുപ്രസ്ഥാനത്തിന്റെ നേതാവായി പ്രവർത്തിച്ച് SFA കാലഘട്ടം മുതൽ ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കയറി ചെല്ലുന്ന ഓരോ ഇടത്തും, വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കയറി ചെല്ലുന്ന ഓരോ ഇടത്തും ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന അമ്മമാർ വരെ അവരെല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അദ്ദേഹം എന്നാൽ നമ്മുടെ നാടിന്റെ ശബ്ദമായി പാർലമെന്റിൽ ഉണ്ടാകും. അദ്ദേഹം വിജയിച്ചു പോയാൽ ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റോ അതിനപ്പുറം ഒരു ബസ് ഷെൽട്ടറോ മാത്രമല്ല ഈ നാടിന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്ന ഉറച്ച സ്വരത്തിൽ പറയുന്നവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെന്ന് നാം കാണുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിലാകട്ടെ, അതുപോലെ നമ്മുടെ നാട് നേരിടുന്ന ഏതൊരു പ്രശ്നവും പ്രതിസന്ധിയുമാകട്ടെ, അതിലെല്ലാം സഖാവ് വി ജോയ് ഒപ്പമുണ്ടാകുമെന്ന് എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം ഇവിടെ അണിനിരന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷമുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ഉറച്ച പ്രഖ്യാപനം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. April 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും സഖാവ് വി ജോയ് വിജയിക്കും. അങ്ങനെ സഖാവ് വി ജോയ് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിനകത്ത് നമ്മുടെ ജനങ്ങളുടെ ശബ്ദമായി അദ്ദേഹം ഉണ്ടാകും. ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പാടും നല്ലതൊന്നുമെന്നുമായുകില്ലടി. അങ്ങനെ ഒരുമിച്ച് പാടാനുള്ള കാലം വിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.